നമ്മളുടെ നീറ്റ് എക്സാം അല്ലേ, നീറ്റ് 2022 ഡേറ്റ് ഇതൊക്കെ അടുത്തടുത്ത് വന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഏതായാലും ഒരുപാട് ബുക്സ് നമ്മളുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ എല്ലാം കൂടി പഠിച്ചു തീർക്കാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഈ ഒരു ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് ബുക്ക്സ് റെഫർ ചെയ്താലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുക? അപ്പോൾ ആ കാര്യങ്ങളാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ബുക്ക്, അതായത് നമ്മളുടെ നീറ്റ് 2022 നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ പോകുന്ന ബുക്ക്സ്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മളുടെ NCERT, നമ്മളുടെ ബയോളജിയിലാണെങ്കിൽ നീറ്റിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മളുടെ ബയോളജിക്ക് പഠിക്കുമ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മിസ് പറയുന്നത് നമ്മളുടെ NCERT ആണ്. കാരണം NCERT എന്നാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരിക, NCERTയുടെ ഓരോ ലൈനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മളെല്ലാവരും NCERT ഒന്നോ രണ്ടോ തവണ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അല്ലേ, നിങ്ങൾ തന്നെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇനിയിപ്പം നമുക്കിരുന്ന് വായിക്കാൻ ടൈമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒന്നുകിൽ നമുക്ക് ഷോർട്ടായിട്ട് കിട്ടണം, ഒന്നെങ്കിലും ഷോർട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അപ്പോൾ നമ്മളുടെ NCERTയുടെ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെയുള്ള ബുക്കാണ് ഈ ഒരു NCERT ഫിംഗർ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നിങ്ങൾക്ക് നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്കിൽ, ബയോളജി ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാളും കുറച്ചുകൂടി പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് നോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഏരിയ, നമുക്കിനി എല്ലാം ഇരുന്ന് വായിക്കാൻ പറ്റില്ലല്ലേ. അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കാം. ഓക്കെ, ആൻഡ് നമ്മളുടെ NCERTയിൽ തന്നെ നമുക്ക് എല്ലാം വായിച്ചു തീർക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഷോർട്ട് നോട്ടിനെ പറയുന്നത് കേട്ടോ. അതിൽ നിങ്ങൾ NCERT ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഒരു കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഒരുപാട് ഉണ്ടാകും. അപ്പോൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കോച്ചിങ്ങിനോ ക്രാഷ് കോഴ്സിനൊന്നും ജോയിൻ ചെയ്യാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഫിംഗർ ടിപ്സ് നോക്കുക. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസും ഷോർട്ട് നോട്ട്സൊക്കെ വെച്ച് നോക്കുക. ആൻഡ് മസ്റ്റായിട്ട് നമ്മളുടെ കയ്യിൽ ഒരു എന്തുണ്ടായിരിക്കണം, ഒരു പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സോൾഡ് ബുക്ക് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഏതും റെഫർ ചെയ്യില്ല, നമ്മളുടെ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബുക്ക് നിങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ഇനിയുള്ള സമയം നമ്മൾ വായിച്ചിരിക്കുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് വാങ്ങിക്കാൻ നമ്മളുടെ എക്സാമിനറിൻ്റെ തന്നെ എൻട്രൻസ് വിൻ്റെ എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ ബുക്കാണ്, 21 ഇയേഴ്സിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളതാണ്. ഒന്നെങ്കിൽ 21 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടുണ്ടാവണം. ആൻഡ് നമ്മൾ ഇനിയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ വാങ്ങിച്ച് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടിൻ്റെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക് എന്തായാലും റെഫർ ചെയ്യണം കേട്ടോ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ. ഇനി നമ്മൾ NCERTയിലെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ നോക്കുക. ആൻഡ് ഫിംഗർ ടിപ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഏതായാലും നമ്മളൊരു ബുക്ക് വാങ്ങിക്കണം, ഏതാണ് ബെസ്റ്റ് എന്നുള്ളതിൽ NCERT ഫിംഗർ ടിപ്സ് നല്ലൊരു ബുക്കായിരിക്കും. അപ്പം ഇങ്ങനെ ഇനി ഒരുപാട് ബുക്സ് വാങ്ങിച്ച് ഒരുപാട് വായിച്ചു തീർക്കാൻ സമയമില്ല. അത് കുറേ വായിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, നമ്മൾക്ക് ഇതൊന്നും വായിച്ച് തീർക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനോടി നമുക്ക് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2-3 ബുക്സ് നോക്കുന്നതാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല റാങ്കിൽ എത്താൻ പറ്റും. നിങ്ങളൊരു കോച്ചിങ്ങിനും പോയിട്ടില്ലെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതല്ല, നിങ്ങൾ നമ്മളെ നീറ്റ് ബൂസ്റ്ററിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിയറിയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നതായിരിക്കും. അപ്പം നീറ്റ് ബൂസ്റ്ററിൽ ജോയിൻ ചെയ്യാനുള്ളവർ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതല്ലാത്തവരാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, തിയറി പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.